റോമാലേഖനം, വി ഗോയിങ് ടു റോമൻസ്. ഇത് നമ്മുടെ ആറാമത്തെ ധ്യാനമാണ്. അത് നമ്മുടെ സഭയിൽ വളരെ ഫ്രൂട്ട്ഫുള്ളാകുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമ്മൾ ഇതിൻ്റെ മുഖവരയിൽ നിൽക്കുകയാണ്. ആദ്യത്തെ 17 വാക്യങ്ങൾ 1 അധ്യായത്തിൽ വി ഹാവ് ഡിവൈഡഡ് ഇറ്റ് ഇൻ ടു 2 പാർട്സ്. ആദ്യത്തെ 7 വചനങ്ങൾ, ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ഗ്രീറ്റിംഗ്സ് ആണ്. അത് ഏറെക്കുറെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒന്ന് ശ്രദ്ധിപ്പാൻ കർത്താവ് കൃപ ചെയ്തു. 8 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ താങ്ക്സ് ഗിവിംഗ് സെക്ഷനായിട്ടാണ് നമ്മളവിടെ കാണുന്നത്. അത് എല്ലാം ഇന്ന് പകൽ നമുക്ക് ചിന്തിപ്പാൻ തരമില്ല. അതുകൊണ്ട് ചില വാക്യങ്ങൾ ഒന്ന് വ്യാഖ്യാനിച്ചിട്ട് ഇരിപ്പാനാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. 8 മുതൽ 13 വരെയുള്ള വാക്യങ്ങളെങ്കിലും ഒന്ന് നിങ്ങളുടെ മുൻപിൽ കൊണ്ടുവരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പം ഈ വിഷയത്തിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് ഞാൻ ആദ്യ സമയങ്ങളിൽ ഓർപ്പിച്ചതൊരു പ്രാവശ്യം കൂടെ നിങ്ങളെ ഓർപ്പിക്കാം. യു മസ്റ്റ് റീഡ് ദ ബുക്ക് ഓഫ് റോമൻസ്. ആവർത്തിച്ച് ഈ ലേഖനം നിങ്ങൾ വായിക്കണം. വായിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ ആത്മാവ് ഈ വചനങ്ങളെ നിങ്ങളുടെ ഹൃദയത്തിനകത്ത് പതിപ്പിക്കും. അതിനോട് ചേർന്ന് ഇവിടെ കേൾക്കുന്ന ഈ ടോക്കുകൾ ദൈവാത്മാവ് നിങ്ങളോട് പിന്നെ ഇടപെടുകയും അതിൻ്റെ വിശദീകരണങ്ങൾ ദൈവവചനത്തിലൂടെ നിങ്ങൾക്ക് ലഭിക്കുമ്പോൾ നിങ്ങൾക്കതിനകത്ത് ആ വചനത്തിൽ ഉറയ്ക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. അതുകൊണ്ട് ആരും വായന വിടരുത്, ദൈവവചനം വായിക്കണം. റോമൻസ്, ബുക്ക് ഓഫ് റോമൻസ് റിപ്പീറ്റഡായിട്ട് നിങ്ങളത് വായിക്കണമെന്നുള്ളത് വിശേഷാൽ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. 14 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ ഉണ്ട്. അവിടെ വരുന്ന ദിവസങ്ങളിൽ നമുക്ക് ശ്രദ്ധിക്കണം. അവിടേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന ഒരു പാലം, ഒരു ബ്രിഡ്ജ്, ഒരു ട്രാൻസിഷനായിട്ട് വേണം 8 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ കാണാൻ. ഈ 8 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഞാൻ ഈ ബ്രിഡ്ജ് ട്രാൻസിഷൻ എന്നൊക്കെ പറയുമ്പോൾ അത് നമ്മുടെ മനസ്സിൽ മേ ബി ദാറ്റ്സ് നോട്ട് സോ ഇമ്പോർട്ടൻ്റ് എന്നുള്ള ചിന്ത വരരുത്. എന്നെ വളരെ ബ്ലെസ് ചെയ്ത വചനങ്ങളാണ് 8 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. ശരിക്കും പോൾ എന്ന മെസ്സഞ്ചർ, പോൾ എന്ന മിനിസ്റ്ററിൻ്റെ ഹൃദയത്തെ തുറന്നു കാട്ടുന്ന വചനങ്ങളാണ്. അത് ഇവിടെ ശുശ്രൂഷയിലായിരിക്കുന്ന എല്ലാവരും നിർബന്ധമായി മനസ്സിലാക്കുകയും പഠിക്കുകയും പൗലോസിനെ അനുഗമിക്കുവാൻ സമർപ്പിക്കപ്പെടുകയും ചെയ്യണം. രണ്ടുപേർ മാത്രമേ പുതിയ നിയമത്തിൽ എന്നെ അനുഗമിക്കാന്ന് പറഞ്ഞിട്ടുള്ളൂ. ഒന്ന് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവാണ്. He said, follow me. വേറെ ഒരാൾ പോളാണ്. ഞാൻ ക്രിസ്തുവിനെ അനുഗമിക്കുന്നത് പോലെ നിങ്ങൾ എന്നെ അനുഗമിക്കുക. He was a spirit-filled man. അപ്പൊ ഇന്ന് നമ്മൾ നോക്കുന്നത് വി ആർ ട്രൈങ് ടു സീ ഹിസ് ഹാർട്ട്. അദ്ദേഹത്തെ മോട്ടിവേറ്റ് ചെയ്ത ഘടകങ്ങൾ എന്താണ് എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കാൻ പോകുന്നത്. നിങ്ങൾ ഓർക്കുന്നുണ്ടാകും, ചില ആഴ്ചകൾക്ക് മുമ്പ് പൗലോസ് തന്നെ തന്നെ വിളിക്കുന്നത് ആസ് എ സ്ലേവ് ഡൂലോസ്, യേശുക്രിസ്തുവിൻ്റെ അടിമയാണ് അദ്ദേഹം എന്ന് പറയുന്നു. ഇവിടെയാണ് പിന്നെയും നമുക്കൊരു വിശദീകരണം നമ്മൾക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ആ ഭാഗങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരികാം. 8 വാക്യം നിർത്തി നിർത്തി വായിക്കുമ്പോൾ നിങ്ങളും നിങ്ങളുടെ മനസ്സിൽ ആ വചനങ്ങളിൽ നിങ്ങളുടെ കണ്ണ് പതിപ്പിച്ച് മനസ്സിൽ വായിക്കണം. നിങ്ങളുടെ വിശ്വാസം സർവലോകത്തിലും പ്രസിദ്ധമായിരിക്കുന്നതിനാൽ ഞാൻ ആദ്യം തന്നെ എൻ്റെ ദൈവത്തിന് യേശുക്രിസ്തു മുഖാന്തരം
നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി സ്തോത്രം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. പൗലോസ് ഈ കത്ത് ലഭിക്കുന്ന റോമിലുള്ള വിശുദ്ധന്മാരെ ഓർത്ത് സ്തോത്രം ചെയ്യുകയാണ്. അതാണ് നമ്മളിവിടെ കാണുന്നത്. ഇംഗ്ലീഷിൽ ഫസ്റ്റ്, ഐ താങ്ക് മൈ ഗോഡ് ത്രൂ ജീസസ് ക്രൈസ്റ്റ് ഫോർ യു ഓൾ ദാറ്റ് യുവർ ഫെയ്ത്ത് ഈസ് സ്പോക്കൺ ഓഫ് ത്രൂ ഔട്ട് ദ ഹോൾ വേൾഡ്. അവിടെ ഫസ്റ്റ് എന്ന് പറഞ്ഞാണ് ഇംഗ്ലീഷിൽ തുടങ്ങുന്നത്. മലയാളത്തിൽ പിന്നീടാണ് അദ്ദേഹം പറയുന്നത്, ഞാൻ ആദ്യം തന്നെ. ഫസ്റ്റ്, പ്രൈമറി ഇമ്പോർട്ടൻസ്. ഒരു കാര്യം നിങ്ങൾ നോട്ട് ചെയ്യണം, ഫസ്റ്റ് എന്ന് പറഞ്ഞൊരു കാര്യം തുടങ്ങിക്കഴിഞ്ഞാൽ നാച്ചുറലാണ് നമ്മൾ ചിന്തിക്കും, മേ ബി ലേറ്റർ ഓൺ ഹീസ് ഗോയിങ് ടു സേ സെക്കൻഡ് ആൻഡ് തേർഡ് ആൻഡ് ഫോർത്ത്. അങ്ങനെ പോൾ പറയുന്നേ ഇല്ല. ഫസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ആൻഡ് ദെൻ ഹി കീപ്സ് ഓൺ ടോക്കിംഗ് ആസ് ദ ഹോളി സ്പിരിറ്റ് ലീഡ്സ് ഹിം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതാണ്, ശുശ്രൂഷകരായ നമുക്കും ബിലീവേഴ്സും എല്ലാവർക്കും ഈ ഭയങ്കര ഫോംസ് വിശ്വസിക്കുന്നവരാ. എന്ത്? 3-point sermon, 5-point sermon. ആ ഫസ്റ്റ് എന്ന് പറഞ്ഞിട്ട് സെക്കൻഡ് പറഞ്ഞില്ലല്ലോ. പോൾ ഡിഡ്ന്റ് കെയർ ഫോർ ഓൾ ദിസ്. പൗലോസ് ആത്മപൂർണനായിരുന്നു. As the Lord led him, he wrote the letter. Allade ee decorum, ee decorative aayittulla kaaryangalil he was not that interested. That talks volumes about the man. Namakkokke ee kaaryangalokke valare pradhanapetta nilayil nilkunnade aalukalkku endo thonnum, aalukalkku endo thonnum. That's what bothers us. ആളുകളെല്ലാം ഇതിനൊക്കെ പറയണം. 1-2 paragraph തീർച്ചോ? 3? Paul was not bothered about all that. See? അതൊരു ഒബ്സർവേഷൻ നിങ്ങളുടെ മുൻപിൽ കൊണ്ടുവരികയാണ്. ദൂതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ വേണമെങ്കിൽ പൗലോസ് എന്ന മനുഷ്യനെ മനസ്സിലാക്കുക. Don't be tied up by what people say. Move as the Holy Spirit directs you. Atma poornan, atmavinal nadathapeduga. Aarkengilum kaliyakkano, aarkengilum vimarshikkano, that's their business. You do the Lord's work. Pa Paulosinte aa hrudayathe nammal ivide kaanugaana. Paulos engeniyaanu devam adhehathe upayogichathu? ആ സെയിം മെന്റാലിറ്റി ആയിരിക്കണം ഇവിടെയുള്ള എല്ലാ ശുശ്രൂഷകർക്കും. ആത്മപൂർണരായി ആത്മാവിനാൽ നടത്തപ്പെടുക. അതിൻ്റെ അർത്ഥം പാരഗ്രാഫ് തിരിക്കരുതെന്നോ സെക്കൻഡെന്നോ തേർഡെന്നോ പറയരുതെന്നൊരു നിയമമൊന്നും അല്ല. ഓൺലി തിങ് ഐ വോണ്ട് ടു സേ ഇസ് പോൾ വാസ് നോട്ട് മച്ച് ബോദേർഡ് അബൌട്ട് ഓൾ ദീസ് തിങ്സ്. ആമേൻ. അതാണ് ആദ്യം തന്നെ. അപ്പം അത് കാണിക്കുന്നത് പൗലോസ് എന്ന ഈ വ്യക്തി, ഹി വാസ് ലിവിംഗ് ഇൻ ദ റെയിം ഓഫ് ദ സ്പിരിറ്റ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. താൻ ഒരിക്കലും കാണാത്ത ഈ റോമിലുള്ള വിശ്വാസികൾക്ക് വേണ്ടി താൻ എഴുതുന്ന സമയത്ത് ഹി വാസ് കാരിഡ് അലോങ് ബൈ ദ ഹോളി സ്പിരിറ്റ്. അതാണ് നിങ്ങളുടെ ശ്രദ്ധയിൽ എനിക്ക് കൊണ്ടുവരാനുള്ളത്. സഭയായി നമ്മൾ ഇക്കാര്യം മനസ്സിലാക്കണം. ശുശ്രൂഷകരെല്ലാവരും നിർബന്ധമായിട്ട് ഇത് മനസ്സിലാക്കണം എന്നുള്ളതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്നിട്ട് അദ്ദേഹം ഇവിടെ സ്തോത്രം ചെയ്യുന്നു. അതാണ് പ്രധാനമായിട്ട് നമ്മൾ കാണുന്നത്. സ്തോത്രം ചെയ്യുന്നു. അത് പ്രസന്റ് ടെൻസിൽ എഴുതിയിരിക്കുന്നത് കൊണ്ട് അതിൻ്റെ അർത്ഥം കണ്ടിന്യൂസ് ആയി ദൈവസന്നിധിയിൽ നന്ദി പ്രകടനം. ശരിക്കും ഒരു കർത്താവിൻ്റെ വേലയിലായിരിക്കുന്ന ശുശ്രൂഷകർക്ക് നിർബന്ധമായി ഉണ്ടായിരിക്കേണ്ട ഒരു മനോഭാവമാണ് ആൻ ആറ്റിറ്റ്യൂഡ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്. ആർക്ക് വേണ്ടിയാ? അവർക്ക് വേണ്ടി. അവരെ കണ്ടിട്ടുണ്ടോ പൗലോസ്? ഇല്ല.
പക്ഷേ അവരെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഇവിടെ ഒരു പ്രധാന കാര്യം ഞാൻ നിങ്ങളോട് പറയാം, പൗലോസാണോ ഈ സഭ സ്ഥാപിച്ചത്? അല്ല, ആരോ സ്ഥാപിച്ച മെനി ഹൗസ് ചേർച്ചസ്. പൗലോസ് അല്ല ആദ്യം സുവിശേഷം പറഞ്ഞത്, പൗലോസ് അല്ല സ്ഥാപിച്ചത്, എങ്കിലും അസൂയയില്ലാതെ അവരെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുക. What a man! നമ്മുടെ ചർച്ചിൽ അല്ലെങ്കിൽ മറ്റെല്ലാ ചർച്ചിലെ എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് മനസ്സിലായി, എന്താ? We don't feel like giving thanks to God. പക്ഷെ നോയിക്ക് ഒരു ആത്മപൂർണൻ, അവരെ ഓർത്ത് അദ്ദേഹം സ്ഥാപിച്ച സഭയല്ലെങ്കിലും ഹി ഈസ് ഗിവിംഗ് താങ്ക്സ് ടു ഗോഡ്. അവരെ ഓർത്ത് സ്തോത്രം ചെയ്യുക. ഈ വിശാല മനസ്സ് ദൈവം നമുക്ക് തരട്ടെ. ഒരു ആത്മപൂർണന്റെ ഹൃദയമാണ് നാം കാണേണ്ടത്. സീ ഹൗ സ്പിരിച്വൽ ഹി വാസ്. നമ്മുടെ അയൽ സഭകളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ കഴിയുമോ? അവിടെ കുറെ ആത്മാക്കൾ ഇടിച്ചുകുത്തി വന്നു, അത് കേൾക്കുമ്പോൾ നമുക്കെന്തെങ്കിലും വിഷമമുണ്ടോ? അതോ ഞാൻ എൻ്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു, ദൈവം അവരെ ഉപയോഗിക്കുന്നല്ലോ, അവിടുത്തെ കർത്തൃദാസന്മാരെ ഉപയോഗിക്കുന്നല്ലോ, അതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആത്മനിറവുള്ള ഒരു ദൈവവൈതൽ പറയേണ്ടത്, ഞാൻ അവരെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. That attitude of thanksgiving before God. പ്രത്യേകം നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കണം, അവർക്ക് നന്ദി പ്രകടനമല്ല, ദൈവത്തിന് താൻ മഹത്വം കരേറ്റുകയാണ്. He is not thanking them, but he is thanking God for them. നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി സ്തോത്രം ചെയ്യുന്നു, ദൈവത്തിനാണ്. അതെന്താണ്? ഇവർ രക്ഷിക്കപ്പെടാൻ മുഖാന്തരമായത് ദൈവമാണ്. ഇവർ മാനസാന്തരപ്പെടാൻ മുഖാന്തരമായത് ദൈവമാണ്. വിശുദ്ധ ജീവിതത്തിന് ഇവരെ നയിക്കുന്നത് ദൈവമാണ്. അവരിൽ കാണുന്ന സകല ആത്മീയ അനുഭവങ്ങളും ദൈവമാണ് കൊടുത്തത്. അതുകൊണ്ട് ഞാൻ എൻ്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. അല്ലാതെ അവരെ കിളത്താൻ, ബഹുമാന്യരെ നിങ്ങൾക്ക് നന്ദി പറയുക, നോ, ഹി ഈസ് താങ്കിങ് ഹിസ് ഗോഡ്. അതല്ലേ നമ്മൾ ഇവിടെ കാണുന്നത്. അപ്പോൾ പൗലോസ് എന്താണ് റെക്കഗ്നൈസ് ചെയ്യുന്നത്? എല്ലാ ആത്മീകതയും, അനുഗ്രഹിക്കപ്പെട്ട എല്ലാ ആത്മീകതയും ദൈവത്തിൽ നിന്നാണ് വരുന്നത്. രക്ഷിക്കപ്പെട്ട ഒരാളിനെ കാണുമ്പോൾ, സ്നാനപ്പെടുന്ന ഒരാളിനെ കാണുമ്പോൾ, ആത്മാവിൻ്റെ വരങ്ങൾ ജ്വലിപ്പിക്കുന്ന ഒരാളിനെ കാണുമ്പോൾ, താങ്ക് ഗോഡ് ഫോർ ദാറ്റ് പേഴ്സൺ ബിക്കോസ് ഇറ്റ് കംസ് ഫ്രം ഗോഡ്. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ തൊട്ടടുത്തിരിക്കുന്ന ആളിനെ നോക്കുമ്പോഴും പരാതിയല്ല, ഞാൻ എൻ്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആ സഹോദരി, ആ സഹോദരൻ രക്ഷാ നിർണയം പ്രാപിച്ച് ദൈവസഭയിൽ കൊണ്ടുവന്നത് എൻ്റെ ദൈവമാണ്, ആകയാൽ ഞാൻ എൻ്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ തൊട്ടടുത്തിരിക്കുന്നത് മിറക്കിൾസാണ്, മിറക്കിൾസാണ്. ദൈവം ഈ നാട്ടിൽ ചെയ്ത മിറക്കിളുകളാണ് ഇവിടെ ഇരിക്കുന്നത്. ചിലപ്പോൾ അടുത്തിരിക്കുന്ന ആളിൻ്റെ പേര് നിങ്ങൾക്കറിയത്തില്ലായിരിക്കാം, പക്ഷേ ഉറപ്പായിട്ട് ഞാൻ നിങ്ങളോട് പറയാം, ദേ ആർ മിറക്കിൾസ് ഓഫ് ഗോഡ്. പാപത്തിൻ്റെ അടിമത്വത്തിലായിരുന്ന പലരും വിടുവിക്കപ്പെട്ട് ആ ചങ്ങലകളെ ദൈവം പൊട്ടിച്ച് ഇന്ന് പകൽ വിശുദ്ധന്മാരുടെ ഗണത്തിൽ അവരെ കൊണ്ട് ഇരുത്തി അവരും ഈ കൈയടിച്ച് ആത്മാവിൽ ആരാധിക്കുമ്പോൾ അവരെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം. Hallelujah. Praise the Lord. ഇങ്ങനെ രണ്ട് കാര്യം ഓർത്താൽ നമുക്ക് മോട്ടിവേഷൻ വേണ്ട ദൈവത്തെ ആരാധിക്കാനും സ്തോത്രം ചെയ്യാനും. ആമേൻ. He was thanking God for them. ഇതാണ് ആ ഒന്നാം വാക്യത്തിൽ നിന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അവിടെ ഒരു പ്രയോഗം, നിങ്ങളുടെ വിശ്വാസം, അവിടേക്ക് ഞാൻ വരാം. സർവലോകത്തിലും പ്രസിദ്ധമായിരിക്കുന്നതിനാൽ ഞാൻ ആദ്യം തന്നെ എൻ്റെ ദൈവത്തിന്, എൻ്റെ ദൈവം, എൻ്റെ ദൈവം,
വൈ പോൾ, വൈ എൻ്റെ ദൈവം? അതാ പോളും ദൈവവുമായിട്ടുള്ള ബന്ധം. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് നോക്ക്, എൻ്റെ ദൈവത്തിന് യേശുക്രിസ്തു മുഖാന്തരം. ഞാൻ ഓർത്തി, ഒരു വാക്യത്തിൽ തന്നെ ഇത്രയധികം തിയോളജി പാക്ക് ചെയ്ത് വെച്ചിരിക്കുക. സർവശക്തനായ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നത് എൻ്റെ ദൈവത്തിന് യേശുക്രിസ്തു മുഖാന്തരം. ഓർത്തോണം, യേശുക്രിസ്തു മുഖാന്തരമല്ലാതെ വി ഹാവ് നോ ആക്സസ് ടു ഗോഡ്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തെ പിതാവേ എന്ന് വിളിക്കുവാനും ദൈവത്തിന് ആരാധന അർപ്പിക്കാൻ, ദൈവത്തോട് പ്രാർത്ഥിക്കാൻ, ഇതിനെല്ലാം മുഖാന്തരമായി തീർന്നത് ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. എൻ്റെ ദൈവത്തിന്. പോളത് പല ഇടങ്ങളിൽ ഉപയോഗിക്കുന്നുണ്ട്. 1 കൊരിന്ത്യർ 1:4, ഫിലിപ്പി ലേഖനം 1:3, ഇവിടെ എല്ലാം താങ്ക്സ് ഗിവിംഗ് ടു മൈ ഗോഡ്. 1 കൊരിന്ത്യർ 1:4, നിങ്ങൾക്ക് ക്രിസ്തുവേശുവിൽ നൽകപ്പെട്ട ദൈവകൃപ നിമിത്തം ഞാൻ എൻ്റെ ദൈവത്തിന് നിങ്ങളെക്കുറിച്ച് എപ്പോഴും സ്തോത്രം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. ഫിലിപ്പി ലേഖനം 1:3, അവിടെ മലയാള പരിഭാഷയിൽ അതില്ല. ഇംഗ്ലീഷിൽ ഇങ്ങനെ, ഐ താങ്ക് മൈ ഗോഡ് അപ്പോൺ എവ്രി റിമെമ്പറൻസ് ഓഫ് യു. ഇംഗ്ലീഷ് പരിഭാഷയിലുണ്ട്, എൻ്റെ ദൈവത്തിന് നിങ്ങളെ ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുന്നു. പൗലോസ് ഉപയോഗിച്ച പദപ്രയോഗങ്ങൾ. ഇതുപോലെ തന്നെ 2 കൊരിന്ത്യർ 12:21, ഫിലിപ്പി ലേഖനം 4:19, ഇവിടെ എല്ലാം ദൈവത്തെ എൻ്റെ ദൈവം എന്ന് പൗലോസ് സംബോധന ചെയ്തിട്ടുണ്ട്. ആദ്യം ഞാൻ പറഞ്ഞ റെഫറൻസുകൾ താങ്ക്സ് ഗിവിങ്ങിനോടുള്ള ബന്ധത്തിൽ എൻ്റെ ദൈവം എന്ന് വിളിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞ 2 കൊരിന്ത്യർ 12:21, ഫിലിപ്പിയർ 4:19, ഇറ്റ് ഈസ് നോട്ട് ഇൻ റിലേഷൻ ടു താങ്ക്സ് ഗിവിങ് ബട്ട് ഹി ഹാസ് സ്റ്റിൽ യൂസ്ഡ് മൈ ഗോഡ്. നിരന്തരമായിട്ട് അദ്ദേഹം ഉപയോഗിക്കുന്നതാണ്. ഇത് റിഫ്ലക്റ്റ് ചെയ്യുന്നത് പോളിൻ്റെ എ സെൻസ് ഓഫ് ഇൻറ്റിമസി വിത്ത് ഗോഡ്. ഞാൻ ഇവിടെ ഇരിക്കുന്ന നിങ്ങളിൽ എല്ലാവരോടും ചോദിക്കട്ടെ, Do you have that intimacy with God through Jesus Christ? എൻ്റെ ദൈവം എന്ന് പ്രാഗൽഭ്യത്തോടെ പറയാൻ നിങ്ങൾ എത്ര പേർക്ക് കഴിയും? അങ്ങനെ ആർക്കെങ്കിലും പ്രാഗൽഭ്യം വന്നിട്ടില്ലെങ്കിൽ ക്രിസ്തുവേശുവിലൂടെ ആ പ്രാഗൽഭ്യം നിങ്ങൾക്ക് കിട്ടുമെന്നുള്ള സദ്വർത്താനം കൂടെ ഇന്ന് പകൽ നിങ്ങൾ കേൾക്കണം. യു ക്യാൻ. എത്ര പാപിയാണെങ്കിലും ആ പാപത്തെ ക്ഷമിച്ച് ദൈവത്തോടുള്ള പ്രാഗൽഭ്യം നിങ്ങൾക്ക് തരാൻ ക്രിസ്തുവിലേശുവിലൂടെ സാധ്യതയുണ്ട് എന്നത് നാം മനസ്സിലാക്കിയിരിക്കണം. ദാറ്റ് ഈസ് ദ ഗോസ്പൽ. പ്രൈസ് ദ ലോർഡ്. ഇതാണ് പൗലോസ് പറയുന്നത്. അതുപോലെ എൻ്റെ ദൈവം എന്ന് ഉപയോഗിക്കുമ്പോൾ അവിടെ അദ്ദേഹം നേരത്തെ പറഞ്ഞത് ഞാൻ ക്രിസ്തുവിൻ്റെ ദാസൻ എന്ന നിലയിൽ എൻ്റെ ദൈവമെന്ന് പറയുമ്പോൾ ദൈവം യജമാനൻ, ഞാൻ ദാസൻ, ഐ എം കംപ്ലീറ്റ്ലി സബ്മിസീവ് ടു ഹിം എന്ന ആശയം കൂടെ നിങ്ങൾ മനസ്സിലാക്കണം. പ്രൈസ് ദി ലോർഡ്. ഇനി ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഇത് ഓർക്കണം, എൻ്റെ ദൈവത്തിന് ഞാൻ മഹത്വം കരേറ്റു. ഹീസ് യുവർ ഗോഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആഴങ്ങൾക്ക് ഉയരങ്ങൾക്ക് വീതി നീളത്തിനൊന്നും ഈ ബന്ധത്തിൽ നിന്നും സ്നേഹത്തിൽ നിന്നും നമ്മളെ മാറ്റുവാൻ കഴിയുന്നതല്ല. പ്രൈസ് ദി ലോർഡ്. ഈ കാലഘട്ടത്തിൽ ഒത്തിരി വിരുട്ടുന്ന സന്ദേശങ്ങളാണ് ഓരോരുത്തർ പറയുന്നത് അല്ലേ. അവിടെ നിന്ന് ഇങ്ങനെ ഇങ്ങനെ സംഭവിക്കുന്നു, അവിടെ ഇങ്ങനെ സംഭവിക്കും, ഫിനാൻഷ്യൽ ക്രൈസിസ് വരുന്നു, ക്ലൈമറ്റ് ക്രൈസിസ് ആകുന്നു. പക്ഷേ കൃപ ലഭിച്ച ദൈവമക്കൾ പറയണം, എൻ്റെ ദൈവവുമായിട്ട് എനിക്ക് വ്യക്തിപരമായ ബന്ധമുണ്ട്. അവനറിയാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല. എൻ്റെ ദൈവത്തിന് ഞാൻ സ്തോത്രം കരേറ്റുന്നു. ആമേൻ. ആരാധിക്കുന്നത് ആരെയാ? എൻ്റെ ദൈവത്തെ, യേശു ക്രിസ്തു മുഖാന്തരം എൻ്റെ ദൈവത്തിന്. അങ്ങനെയാണെങ്കിൽ ഇങ്ങനത്തെ കയ്യടി അല്ല വരേണ്ടത്. ഏതാ? ചുണ്ണാമ്പ് തേക്കുന്ന കയ്യടി? നോ, അടിച്ചാൽ ശരിക്കടിക്കണം.
ആമേൻ. നന്നായിട്ട് പാടണം, സ്തോത്രം. അതല്ലേ എന്തിനാന്ന്? എൻ്റെ ദൈവത്തിന് അർഹിക്കുന്ന ആരാധന കൊടുക്കുവാൻ തക്കവണ്ണം ഇന്ന് പകലും കർത്താവ് നമ്മൾക്ക് കൃപ തരട്ടെ. ആൻഡ് ഇറ്റ് ഈസ് ഓൾ ത്രൂ ജീസസ് ക്രൈസ്റ്റ്. ഇവിടെ പൗലോസ് വളരെ ക്ലിയറായിട്ട് താൻ വെളിപ്പെടുത്തുന്നത് ദൈവത്തെ, ദൈവവുമായിട്ടുള്ള ആക്സസ് യേശുക്രിസ്തുവിലൂടെ മാത്രമേ കഴിയുകയുള്ളൂ. അത് നമുക്കറിയാം, നമുക്കറിയാവുന്ന ഒരു വാക്യമാണ് യോഹന്നാൻ 14:6. എന്താണ്? യേശു അവനോട്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല. എന്താ റോമാലേഖനം 5:11 പറയുന്നത്? അത്രയുമല്ല, നമുക്കിപ്പോൾ നിരപ്പ് ലഭിച്ചതിന് കാരണമായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നാം ദൈവത്തിൽ പ്രശംസിക്കുകയും ചെയ്യുന്നു. ദൈവവുമായിട്ട് നിരപ്പ് പ്രാപിച്ചത് യേശുക്രിസ്തുവിലൂടെയാണ്. ഹല്ലേലൂയ, പ്രൈസ് ദ ലോർഡ്. അല്ലാതെ വിശുദ്ധനായ ദൈവത്തിൻ്റെ മുൻപിൽ നിൽക്കാൻ നോ ഹ്യൂമൻ ബീയിങ് ക്യാൻ. ഇറ്റ് ഈസ് ഓൺലി ത്രൂ ജീസസ് ക്രൈസ്റ്റ് ദാറ്റ് വി സ്റ്റാൻഡ് റീകൺസൈൽഡ് ബിഫോർ എ ഹോളി ഗോഡ്. ആമേൻ. എന്നിട്ട് പറയുന്ന ഈ സ്തോത്രം പറയുന്നത് ആർക്കു വേണ്ടിയാണ് എന്ന് ആണ് അവിടെ എഴുതിയിരിക്കുന്നത്. നോക്കിക്കേ, ആ 1 എട്ടാം വാക്യം, നിങ്ങളുടെ വിശ്വാസം സർവലോകത്തിലും പ്രസിദ്ധമായിരിക്കുന്നതിനാൽ ഞാൻ ആദ്യം തന്നെ എൻ്റെ ദൈവത്തിന് യേശുക്രിസ്തു മുഖാന്തരം നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി, എല്ലാവർക്കും വേണ്ടി, ഒരാളെയും വിടുന്നില്ല. ഫോർ ഓൾ ഓഫ് യു, പൗലോസ് എല്ലാവരെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുക. എല്ലാ ലേഖനങ്ങളിലും ഒന്നും ഇങ്ങനെ പറയാനൊക്കത്തില്ല. അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? റോമക്കാർക്ക് എഴുതുമ്പോൾ വലിയ കുറ്റം പറയത്തക്കവണ്ണം, റിപ്രൂവ് ചെയ്യത്തക്കവണ്ണമുള്ള വിഷയങ്ങൾ അവിടെ കാണുന്നില്ല. അവർ എല്ലാവരെയും ഓർത്തുകൊണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. 8 പ്രധാന വിഷയത്തിലേക്ക് നമ്മൾ വരികയാണ്. നിങ്ങളുടെ വിശ്വാസം സർവലോകത്തിലും പ്രസിദ്ധമായിരിക്കുന്നതിനാൽ, അതാ വിഷയം. അതിനാണ് അദ്ദേഹം സ്തോത്രം ചെയ്യുന്നത് ദൈവത്തിന്. എന്താ ഇതിൻ്റെ അർത്ഥം? യോർ ഫെയ്ത്ത്, നിങ്ങളുടെ വിശ്വാസം സർവലോകത്തിലും പ്രസിദ്ധമായിരിക്കുന്നതിനാൽ. അല്ലാതെ നിങ്ങളുടെ ഹോള് കണ്ടിട്ടല്ല. ചിലർക്ക് ഹോള് കണ്ടു കഴിഞ്ഞാൽ പോയെന്ന് കരുതോ, ഓ വാള ഹോൾ, ഓ ഇത്രയും കസേറയുണ്ടോ? പോൾ എന്ന ആത്മപൂർണനെ ത്രസിപ്പിക്കുന്നത് ആലയമല്ല, ക്വയർറ്റിയുമല്ല, വീഡിയോഗ്രഫി അല്ല, മൈക്ക് സിസ്റ്റമല്ല, ഇതൊന്നുമല്ല, നിങ്ങളുടെ വിശ്വാസം. അതാ പ്രസിദ്ധമായിരിക്കുന്നത്. അല്ലാതെ എത്ര സ്ക്വയർ ഫീറ്റ് ഹോളെന്നുള്ളതല്ല പ്രസിദ്ധമായത്. വെരി ഇമ്പോർട്ടൻ്റ് കേട്ടോ. ശുശ്രൂഷകരെല്ലാം ഇത് മനസ്സിലാക്കിയിരിക്കണം. പോളിന് പ്രചോദനം നൽകുന്നത്, പോള് ദൈവത്തെ സ്തുതിക്കുവാനായി സമയമെടുക്കുന്നത് ആലയത്തിൻ്റെ വലിപ്പമോ സിസ്റ്റങ്ങളോ ഒന്നുമല്ല, അവരുടെ വിശ്വാസം ലോകത്തിൽ പ്രസിദ്ധമായെന്ന്. ഞാനോർത്ത് ഇൻ്റർനെറ്റ് ഇല്ല, വാട്സാപ്പ് ഇല്ല, ഫേസ്ബുക്ക് ഇല്ല, വീഡിയോഗ്രഫി ഇല്ല, എന്നിട്ടും ലോകത്തിൽ പ്രസിദ്ധമായി. അങ്ങനെ ഒക്കുമെന്നുള്ളത് ഓർത്തോണം. വാര്യാപുരം എന്ന വാക്ക് പറഞ്ഞാൽ തന്നെ മതി. ഇന്നത്തെ തലമുറയ്ക്ക് എത്ര പേർക്ക് അതറിയ എന്നെനിക്കറിയില്ല. ഒരു കാലഘട്ടത്തിൽ വാര്യാപുരം എന്ന സ്ഥലപ്പേര് പറഞ്ഞാൽ മതി, പീപ്പിൾ ഓൾ അറൗണ്ട് കേരള നോ that's the place of the prophet Yonachan. There was no video, no WhatsApp, no Facebook, no nothing. Praise the Lord. ഇതുപോലെ ഇവരുടെ വിശ്വാസം പ്രസിദ്ധമാണ്. അവരുടെ വിശ്വാസമാണ് പ്രസിദ്ധമായത്. Praise the Lord. അത് നമ്മൾക്ക് അല്പമൊന്ന് ചിന്തിക്കാം. എന്താണ് ഈ വിശ്വാസം എന്നുള്ളത്?
പൗലോസിൻ്റെ അറ്റൻഷൻ ഈ റോമിലെ സഭ ഇങ്ങനെ പിടിച്ചിരിക്കുന്നത്, അവരുടെ ഈ വൈബ്രൻ്റായി റോബസ്റ്റായിട്ടുള്ള വ്യക്തിപരമായ യേശുക്രിസ്തുവിലുള്ള വിശ്വാസം എന്ന് ഞാൻ പറയുമ്പോൾ ഒരു വിശദീകരണം പറയാം. അവരുടെ ആ രക്ഷിക്കപ്പെടാൻ എക്സർസൈസ് ചെയ്ത ആദ്യ വിശ്വാസം മാത്രമല്ല, they persevered in the faith. അവരാദ്യം വിശ്വസിച്ച് ഇടുക്കുവാതിലൂടെ കയറി എന്നുള്ളത് സത്യമാണ്, പക്ഷേ അവർ ഞെരുക്കമുള്ള വഴിയെ നടക്കുന്നവരായിരുന്നു. ആ വിശ്വാസം ലോകത്തിലെല്ലാം പ്രസിദ്ധമായിരുന്നു. They had life corresponding to what they were preaching and teaching. Praise the Lord. അതിലാണ് ന്യൂ ലൈഫ് ഏജ് പ്രസിദ്ധമാകേണ്ടത്. നമ്മുടെ പ്രീച്ചിങ്ങും ടീച്ചിങ്ങും ഒക്കെ നല്ലതാണ്, അതിനേക്കാൾ അതല്ല പ്രധാന വിഷയം. ജീവിക്കുന്ന കുറെ ദൈവമക്കൾ കുമ്പനാട്ടുണ്ട്, കോയിപ്പുറം പഞ്ചായത്തിലുണ്ട്. തിരുവെടുത്തവർ പ്രസംഗിക്കുന്നത് പോലെ തന്നെ അവരുടെ വാക്കിലും ഭാവത്തിലും മട്ടിലും അവർ ജീവിക്കുന്ന ദൈവമക്കളാണ് എന്ന് ഉലകം മൊത്തം അറിയട്ടെ. അതാണ് നമുക്ക് ആനന്ദം കൊണ്ടുവരേണ്ടത്. അത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യണം. Praise the Lord. പ്രസംഗം എല്ലാവർക്കും പ്രസംഗിക്കാൻ കഴിയും. It's not a big deal. പ്രസംഗിക്കുന്ന പോലെ ജീവിക്കുന്നതാണ് വിഷയം. Their personal faith in Christ. അത് തുടക്കത്തിലുള്ളത് മാത്രമല്ല, തുടക്കത്തിലുള്ളത് തന്നെ വലിയ കാര്യം. അധാർമ്മികതയ്ക്ക് അവാർഡ് മേടിക്കുന്ന ഇടമാണ് റോം. അവിടെയാണ് സഭ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത്. അവിടെ ദൈവമക്കൾ ജീവിക്കുന്നവരുണ്ടെങ്കിൽ കോഴിപ്പുറത്ത് ജീവിക്കാൻ കഴിയും, പത്തനംതിട്ട ജില്ലയിൽ ജീവിക്കാൻ കഴിയും, കേരളത്തിൽ ജീവിക്കാൻ കഴിയും, ഭാരതത്തിൽ ജീവിക്കാൻ കഴിയും, ലോകത്തിൽ എവിടെയും ജീവിക്കാൻ കഴിയും. സാഹചര്യങ്ങളെ കണ്ടല്ല ദൈവം ഒരു സഭ സ്ഥാപിക്കുന്നത്. ഈവൻ ഇഫ് ഇറ്റ് ഇസ് റോം, എല്ലാ ഇമ്മോറാലിറ്റിയുള്ള സ്ഥലത്ത് ദ ലോർഡ് ഹാഡ് ഗ്രേസ്ഫുള്ളി പ്ലാന്റഡ് ഹിസ് ചർച്ച്. അവിടുത്തെ ദൈവമക്കൾ ഇരട്ടത്താപ്പുകാരല്ലായിരുന്നു. ദേ വർ നോട്ട് ഹൈപ്പോക്രൈറ്റ്സ്. ദൈവത്തിൻ്റെ വചനം അവർക്ക് കിട്ടിയത് അതുപോലെ വിശ്വസിച്ച് ജീവിതത്തിൽ അത് പകർത്തിയവരാണ്. ലോകത്തിലെല്ലായിടത്തും അത് പ്രസിദ്ധമായി. ഈ ഇമ്മോറൽ സിറ്റിയിൽ ജീവിക്കുന്ന വിശുദ്ധന്മാരുണ്ട്. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പാസ്റ്ററേ, എൻ്റെ സാഹചര്യം അങ്ങനെ പാസ്റ്ററേ. അതുകൊണ്ടാ ഗോസ്പൽ റൈറ്റേഴ്സിനോട് ഇത് പറയരുത്, ന്യായവിധി വിസ്താരത്തിൻ്റെ ദിവസം ഇതൊന്നും പറയരുത്. അതിനാണ് ഇതൊക്കെ നമ്മുടെ കയ്യിൽ എത്തിയിരിക്കുന്നത്. There are people who have lived the gospel. അത് ആ കാലഘട്ടത്തിലെ ലോകത്തിലെല്ലാം പ്രസിദ്ധമായി. ലോകത്തിൽ എല്ലാം എന്ന് പറയുമ്പോൾ പ്രോബബ്ലി ഹൈപ്പർബോല ആയിരിക്കാം. എന്ന് പറഞ്ഞാൽ ഫ്രാൻസിൻ്റെ കോണിലെ മറ്റടുത്ത കോണിലെ മറിച്ചടുത്ത കോണിലെ എല്ലായിടത്തും എന്നേ അർത്ഥമാകണമെന്നില്ല. അന്നത്തെ ക്രൈസ്തവരുടെ ഇടയിൽ ഇങ്ങനെ ജീവിക്കുന്നവരുണ്ട് എന്നുള്ളത് പ്രസിദ്ധമായി എന്ന് വേണമെങ്കിൽ ചിന്തിക്കുന്നതിൽ തെറ്റില്ല. ഹൈപ്പർബോല ലാംഗ്വേജ് ആകാൻ സാധ്യതയുണ്ട്. പ്രൈസ് ദ ലോർഡ്. പോളിനെ ഇംപ്രസ് ചെയ്തത് ഈ കാര്യമാണ്, അവരുടെ ആ ലിവിങ് ഫെയ്ത്ത്. അത് ലോകത്തിലെല്ലാം പ്രസിദ്ധം ആയിരുന്നു. അല്ലാതെ പൗലോസ് എന്ന മിഷണറിയെ, പൗലോസ് എന്ന ശുശ്രൂഷകനെ അവരുടെ വേറെ ഒരു കാര്യവും അല്ല ഇംപ്രസ് ചെയ്തത്. നമ്മളെ ഇംപ്രസ് ചെയ്യരുത്. വ്യക്തിപരമായ നിലയിൽ ചിന്തിക്കുമ്പോൾ ഒരു വീട്ടിൽ ചെന്ന ഉടനെ അവരുടെ വണ്ടിയോ അവരുടെ വീടോ മൂന്ന് നിലയുണ്ട് പാസ്റ്ററേ, പിന്നെ അവിടെ വിടത്തില്ല, അവിടെ ഇരിപ്പാവും. അതല്ല പ്രസിദ്ധമാകേണ്ടത്, അതല്ല ഇംപ്രസ് ആകേണ്ടത്. മൂന്ന് നിലയിലാണെങ്കിലും അവരുടെ വിശ്വാസം, അതാണ് നമ്മളെ ഇംപ്രസ് ചെയ്യേണ്ടത്. പോളിനെ അതാണ് ഇംപ്രസ് ചെയ്തത്. പ്രൈസ് ദ ലോർഡ്. ഇത് നമ്മൾ എന്താണ് ഇന്ന് പകൽ ഈ 8 മുതൽ ഉള്ള വാക്യങ്ങൾ എന്ന് പറഞ്ഞപ്പോൾ
എട്ടാം വാക്യത്തിൽ നമ്മൾ നിൽക്കുകയാണ്. പോൾ എന്ന മിനിസ്റ്ററിൻ്റെ ഹാർട്ട് ബീറ്റാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്നിട്ട് നമ്മൾ സമർപ്പിക്കണം, കർത്താവേ ഇതുപോലുള്ള ചിന്ത, ഇതുപോലുള്ള സമർപ്പണം ഞങ്ങൾക്കും തരണം, ഇതുപോലെ ശുശ്രൂഷിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് തരണം. വി ആർ ട്രൈങ് ടു അണ്ടർസ്റ്റാൻഡ് ദ റൈറ്റർ ഓഫ് ദ ലെറ്റർ, ദി അപ്പോസ്റ്റൽ പോൾ. ഇപ്പോൾ പൗലോസ് ആ സഭയെ വാസ്തവത്തിൽ ഒന്ന് വിലയിരുത്തുന്നത്, സുവിശേഷത്തെ അവരനുസരിച്ചു, സുവിശേഷത്തിന് വേണ്ടിയുള്ള അവരുടെ സമർപ്പണം, അവരുടെ എരിവ്, ഇതൊക്കെയാണ് പോളിനെ വാസ്തവത്തിൽ അട്രാക്റ്റ് ചെയ്യുന്നത്. മറ്റൊരു തലത്തിൽ നമുക്ക് ചിന്തിച്ചാൽ ലോകത്തിലെല്ലാം അറിഞ്ഞു എന്ന് പറയുമ്പോൾ ഇതെങ്ങനെയാണ് ഈ ലോകത്തിൽ പടരുന്നത്? നമ്മൾ തന്നെ പഠിച്ചിട്ടുണ്ട്, അക്വില പ്രിസ്കിലയോടുള്ള ബന്ധത്തിൽ AD 49 ക്ലോഡിയസ് എന്ന് പറയുന്ന ഒരു എംപറർ യഹൂദന്മാരെ അവര് നാട് കടത്തിയിരുന്നു. അതിൻ്റെ പ്രധാന കാരണം യഹൂദന്മാരായി ക്രിസ്തീയ മതത്തിലേക്ക് കടന്നു വന്ന ആളുകൾ, ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് കടന്നു വന്ന ആളുകൾ നിമിത്തം അവർക്കത് ടോളറേറ്റ് ചെയ്യാൻ കഴിയാതെ വണ്ണം അവരെയൊക്കെ നാട് കടത്തി. അങ്ങനെ പോയവരിൽ നിന്നാകാം പലയിടങ്ങളിലേക്ക് ഇവിടെ ഇങ്ങനെ ജീവിക്കുന്ന ദൈവമക്കളുണ്ട് എന്ന് ബോധ്യമായത്. മറ്റൊരു കാര്യം, ഈ റോം ഒരു വലിയ ബിസിനസ് സെൻ്ററാണ്. ബിസിനസ്സുകാരെന്ന് പറഞ്ഞാൽ എല്ലാം വിശ്വാസികളൊന്നുമല്ല, അവിശ്വാസികളായ ആളുകളും വരും. അങ്ങനെയുള്ള വലിയ ബിസിനസ്സുകാർ റോമിൽ വരുമ്പോൾ ഈ വിശുദ്ധന്മാരുമായിട്ട് ഇൻ്ററാക്ഷൻ നടക്കുമ്പോൾ അവരുടെ എത്തിക്സും പ്രിൻസിപ്പിൾസും കോംപ്രമൈസ് ചെയ്യാതിരിക്കുന്ന അനുഭവങ്ങൾ ബിസിനസ്സുകാരെ സ്വാധീനിച്ചിട്ടുണ്ട്. അങ്ങനെ ഇവിടം വിട്ട് അവർ മടങ്ങി അവരവരുടെ സ്ഥലത്തേക്ക് പോകുമ്പോൾ നാട്ടിലെല്ലാം പാട്ടായിരിക്കുന്നത് ജീവിക്കുന്ന ക്രിസ്തുവിൻ്റെ അനുയായികൾ റോമിലുണ്ട്. പ്രൈസ് ദ ലോർഡ്. കർത്താവിൻ്റെ മഹത്വം കിട്ടുന്നത് അങ്ങനെയാ. ഇവിടെ പല നിലയിൽ ബിസിനസ് ചെയ്യുന്നവരുണ്ട്, വണ്ടി ഓടിക്കുന്നവരുണ്ട്, ഓരോരോ കച്ചവടം ചെയ്യുന്നവരുണ്ട്. നിങ്ങളുമായിട്ടുള്ള ഇൻ്ററാക്ഷനിൽ നാട്ടുകാർക്ക് എന്താണ് ലഭിക്കുന്നത്? ആർ യു എ ലിവിങ് ടെസ്റ്റിമണി ടു ജീസസ് ക്രൈസ്റ്റ്? അതോ അയലൊക്കാരുമായി വഴക്കുണ്ടാക്കുന്നവരാണോ? ഒരിഷ്ടിക മാറിയാൽ ഞാൻ പെന്തിക്കോസൊക്കെ മാറ്റി വെക്കും. ഒരിഷ്ടിക മാറിയാൽ മതി അല്ലേ? പ്രൈസ് ദ ലോർഡ്. ആ പിന്നെ പെന്തിക്കോസും കഴിഞ്ഞ ദിവസം അന്യഭാഷ പറഞ്ഞേച്ചാ പോയത്. വേണ്ടി വന്ന രണ്ട് കൊടുക്കാനും മടിക്കാത്ത പുള്ളികളുണ്ട്. സ്തോത്രം. പ്രസംഗം യൂട്യൂബിൽ ഇടുക, ദാറ്റ്സ് നോട്ട് ദ ബിഗ് ഡീൽ. ഇവിടെയാണ് നമ്മളെ ബന്ധിക്കാൻ നമ്മൾ അനുവദിക്കരുത്. അതല്ല മെയിൻ വിഷയം. ആത്മപൂർണനായ പോളിനെ ഇതൊന്നും ഇമ്പ്രസ് ചെയ്തില്ല. ഓ, എല്ലാ ആഴ്ചയിലും യൂട്യൂബിൽ പോകുന്നുണ്ട്. പോൾ വിൽ ലാഫ് ഇൻ ഹിസ് ഹാർട്ട്. എന്താണ് ഒരു ആത്മപൂർണനെ ഇമ്പ്രസ് ചെയ്യുന്നത്? അവരുടെ ലൈഫാണ്, അവരുടെ വിശ്വാസം. ഈ നാട്ടിൽ അവിശ്വാസികൾ ഇവിടെ വരുന്നവരുടെ ജീവിതം കാണണം. ദേശത്തെ ഇമ്പാക്റ്റ് ചെയ്യുന്നത് അങ്ങനെയാണ്. പഴക്കാളികളൊന്നും ഈ സഭയെ വരരുത് കേട്ടോ, ഇത് നിങ്ങൾക്കുള്ളടമല്ല. കർത്താവ് കൃപയാൽ നമുക്ക് അനുഗ്രഹിക്കപ്പെട്ടൊരു ഫെസിലിറ്റി തന്നു. കാറുകളൊക്കെ പാർക്ക് ചെയ്യാം, 10-50-60 കാറുകൾ ഈ രണ്ട് സ്ഥലത്തൊക്കെ ഇടാം. പ്രൈസ് ദ ലോർഡ്. പോൾ വിൽ നോട്ട് ബി ഇംപ്രസ്ഡ്. ഓ, ഐ ജോയിൻ ദെയർ ചേർച്ച് ബിക്കോസ് ദ കാർ പാർക്കിംഗ് ഈസ് സോ ഗുഡ്. കാർ കൊണ്ടങ്ങോട്ട് ഇട്ടാൽ മതി, ജോഷി സഹോദരൻ കൊണ്ടുവന്നത് പാർക്ക് ചെയ്തോളും, പിന്നെ കീ എൻ്റെ കൈ കൊണ്ട് തരും. ഡോണ്ട് ജോയിൻ എ ചർച്ച് ഫോർ കാർ പാർക്കിംഗ്. ആത്മപൂർണനായ പൗലോസ് അതിലൊന്നും ഇമ്പ്രസ്ഡ് ആകത്തില്ല. ഇതൊക്കെ മനസ്സിലാക്കണം. ഗോഡ് ബ്ലെസ്ഡ് ബ്രദർ, ഗോഡ് ബ്ലെസ്, ഗോഡ് ബ്ലെസ്, യാ ഗോഡ് ബ്ലെസ്ഡ്.
അതല്ല വിടുതൽ. പോൾ പറയുകയാണ്, ഹി ഈസ് എക്സൈറ്റഡ് അബൌട്ട് ദേർ ഫെയ്ത്ത്. എൻ്റെ പ്രിയമുള്ളവരെ, ഇതെങ്ങനെ പറഞ്ഞ് നിങ്ങളെ മനസ്സിലാക്കണമെന്നുള്ളത് എനിക്കറിയത്തില്ല. നമ്മളിത് മനസ്സിലാക്കണം. ലോകമെല്ലാം പ്രസിദ്ധമായിരിക്കേണ്ടത് ഇവിടെ വാങ്ങുന്ന വസ്തുവോ ബിൽഡിങ്ങോ അല്ല, ക്രിസ്തുവേശുവിലുള്ള അവരുടെ ഉറച്ച വിശ്വാസം, അവരുടെ നിലനിൽക്കുന്ന വിശ്വാസം, സമൂഹത്തെ മുഴുവനും പിടിച്ചുകുളുക്കുന്ന വിശ്വാസം, ദുഷ്ടതയുടെ നടുവിൽ വിശുദ്ധ ജീവിതത്തിന് അവരെ പ്രേരിപ്പിക്കുന്ന വിശ്വാസം. പ്രൈസ് ദ ലോർഡ്. അല്ലാതെ ഈ എക്സ്റ്റേണൽ ആയിട്ടുള്ള കാര്യങ്ങളിലല്ല നമ്മൾ സന്തോഷിക്കേണ്ടത്. പൗലോസിനെ സംബന്ധിച്ചോളം, പൗലോസ് ഈ ചർച്ചിൽ വരികയാണെങ്കിൽ ഹി വുഡ് നെവർ ബി എക്സൈറ്റഡ് അബൌട്ട് യുവർ കാർ ഓർ അബൌട്ട് ദ കാർ പാർക്കിംഗ് ഓർ നത്തിങ്. പൗലോസ് നോക്കുന്ന എത്ര പേരാണ് ജീവിക്കുന്നവരോടുണ്ട്. ഹല്ലേലൂയ. ഇത് മനസ്സിലാകുന്നുണ്ടെങ്കിൽ ദൈവത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഒന്ന് സ്തോത്രം ചെയ്താണ്. ഓ, അപ്പോൾ ബിൽഡിങ്ങും കൊയറും കാർ പാർക്കിങ്ങും ഇതൊക്കെയാണോ തെറ്റിപ്പോയത്? ഇതെല്ലാം പ്രിയപ്പെട്ടവരെ സെക്കൻഡറിയാണ്. ദിസ് ഈസ് നോട്ട് ദ പ്രൈമറി തിങ്. ഇതെല്ലാം സെക്കൻഡറിയാണ്. പ്രൈമറി തിങ് ക്രിസ്തുവേശുമായിട്ടുള്ള വ്യക്തിപരമായ ബന്ധവും ആ ബന്ധത്തിൽ നിന്നുള്ള ജീവിതവും. എട്ടാം വാക്യം ഒന്നുകൂടെ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നു. നിങ്ങളുടെ വിശ്വാസം സർവലോകത്തിലും പ്രസിദ്ധമായിരിക്കുന്നതിനാൽ ഞാൻ ആദ്യം തന്നെ എൻ്റെ ദൈവത്തിന് യേശുക്രിസ്തു മുഖാന്തരം നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി സ്തോത്രം ചെയ്യുന്നു. ഇടവിടാതെ സ്തോത്രം ചെയ്യുക. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ജീവിക്കുന്ന ഇവിടെയുള്ള ദൈവമക്കളെ ഓർത്ത് നിങ്ങളവരെ ഓർക്കുമ്പോൾ സ്തോത്രം ചെയ്തോണം. ഇവിടെ മാത്രമല്ല, അയൽ സഭകളിൽ എവിടെയൊക്കെ കാണുന്നുണ്ടോ അവരെ ഓർത്ത് സ്തോത്രം ചെയ്തോണം. കാരണം ദൈവമാ ഈ നല്ല പ്രവൃത്തി അവരിൽ തുടങ്ങുകയും ദൈവമാണ് ആ നല്ല പ്രവൃത്തി കണ്ടിന്യൂ ചെയ്യുകയും ചെയ്യുന്നത്. ആമേൻ. ഒൻപതാം വാക്യത്തിലേക്ക് പ്രവേശിക്കാം. ഓ, നിങ്ങൾ ഓർത്തല്ലേ ഇദ്ദേഹം എട്ടിൽ തന്നെ നിൽക്കും. ഇല്ല, ഒൻപതുണ്ട്. ലെറ്റ്സ് മൂവ് ഓൺ. ഞാൻ ഇടവിടാതെ നിങ്ങളെ ഓർത്തുകൊണ്ട് ദൈവ ഇഷ്ടത്താൽ എപ്പോഴെങ്കിലും നിങ്ങളുടെ അടുക്കൽ വരുവാൻ സാധിക്കേണ്ടതിന് എൻ്റെ പ്രാർത്ഥനയിൽ എപ്പോഴും യാചിക്കുന്നു എന്നുള്ളതിന് അവൻ്റെ പുത്രനെക്കുറിച്ചുള്ള സുവിശേഷ ഘോഷണത്തിൽ ഞാൻ എൻ്റെ ആത്മാവിൽ ആരാധിക്കുന്ന ദൈവം എനിക്ക് സാക്ഷി. വി ആർ ട്രൈങ് ടു സീ പോൾ. ഒന്നാമത്തെ വാക്യത്തിൽ, എട്ടാം വാക്യം, അതായത് ഇന്ന് നമ്മൾ ധ്യാനിച്ച ഒന്നാമത്തെ വാക്യത്തിൽ നമ്മൾ പൗലോസ് ഇടവിടാതെ സ്തോത്രം ചെയ്യുന്ന അനുഭവം. ആത്മപൂർണനായി, ഹി വാസ് ജെനുവിൻലി ഇംപ്രസ്ഡ് ബൈ ദർ ഫെയ്ത്ത് ആൻഡ് ഹി വാസ് പ്രേസിംഗ് ഗോഡ് ഫോർ ദർ, താങ്കിങ് ഗോഡ്. ദൈവവുമായിട്ടുള്ള തൻ്റെ ഇൻറ്റിമസി നമ്മൾ കണ്ടു. ഒൻപത് പത്ത് വാക്യത്തിൽ പല കാര്യം പറയാനുണ്ട്. അതിലൊരു കാര്യം, പോൾ വാസ് എ മൈറ്റി ഇന്റർസെസർ. മധ്യസ്ഥ പ്രാർത്ഥനക്കാരനായിരുന്നു. ഇവിടുത്തെ ശുശ്രൂഷകരെല്ലാവരും ഇത് മനസ്സിലാക്കിക്കോണം. ആർക്കു വേണ്ടിയാ പ്രാർത്ഥിക്കുന്നത്? താൻ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്തവർ. അതിനകത്ത് വളരെ കുറച്ചാളുകളെ മാത്രമേ അദ്ദേഹം കണ്ടിട്ടുള്ളൂ. അവർക്ക് വേണ്ടിയാണ് ഇടവിടാതെ പ്രാർത്ഥിക്കുന്നത്. എന്നിട്ട് താൻ വേഗം പറയുന്നത് എന്താണെന്നറിയാമോ? ഇതിന് ദൈവം സാക്ഷി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? അല്ലാതെ പ്രാർത്ഥിച്ചോളാം സിസ്റ്ററെ, കേട്ടോ, പോയിക്കോ ബ്രദറെ, പ്രാർത്ഥിച്ചോളാം. അങ്ങനെ ലോകത്തിലുള്ള എല്ലാവരോടും എന്താ പറയുന്നത്? പ്രാർത്ഥിച്ചോളാം എന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും ആരെങ്കിലും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടോ? ഏ, സഭയുടെ ഗ്രൂപ്പുണ്ട്, വലിയ കാര്യത്തിൽ അങ്ങോട്ട് ഇടും, ഫോർ പ്രെയർ. അപ്പം കൂപ്പ് കൈകൾ
ഇതിൽ എത്ര പേര് പ്രാർത്ഥിക്കുന്നുണ്ട് എന്നുള്ളത് അവർക്കും തമ്പുരാനും അറിയാം. പോൾ അങ്ങനല്ല, പോൾ സാക്ഷി വിളിക്കുകയാണ് ദൈവത്തെ. ഗോഡ് വിൽ ടെസ്റ്റിഫൈ ദാറ്റ് ഐ പ്രേ ഫോർ യു. ഹൗ ക്യാൻ യു പ്രേ ഫോർ സം വൺ ഹൂ യു ഹാവ് നോട്ട് സീൻ? അപ്പൊ ഇവിടെ നിന്ന് നമുക്ക് കിട്ടുന്ന ആശയം ഇതാണ്, ഞാൻ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത സഭയും ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത വിശുദ്ധന്മാർക്ക് വേണ്ടി എനിക്ക് പ്രാർത്ഥിക്കാൻ കഴിയും. അവരെ പോൾ സ്നേഹിക്കുകയാണ്, അവർക്ക് വേണ്ടി ദൈവസന്നിധിയിൽ ഇടിവിൽ നിൽക്കുകയാണ്, അവരുടെ കാര്യം അദ്ദേഹം ശ്രദ്ധിക്കുകയാണ്. താൻ പോകുന്നിടത്തെല്ലാം അവരെക്കുറിച്ച് താൻ കേൾക്കുന്നുണ്ട്, അവരുടെ വിശ്വാസത്തെക്കുറിച്ച്. And he is praying for them. It's a mighty intercessor. അനേക ലേഖനങ്ങളിൽ പൗലോസിന്റെ പ്രാർത്ഥനാ ജീവിതം നമുക്ക് കാണാൻ കഴിയും. നമ്മൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രെയർ ലൈഫിനെ കുറിച്ച് ഇവിടെ നമ്മൾ സ്റ്റഡി നടത്തിയിട്ടുണ്ട്, ധ്യാനിച്ചിട്ടുണ്ട്. ഇന്ന് പകൽ ഇത് മനസ്സിലാകുമ്പോൾ ശുശ്രൂഷ വൃന്ദം പ്രത്യേകിച്ച് അല്ലാത്തവരും എല്ലാവരും പ്രെയർ ലൈഫിന് മാറ്റം വരണം. പ്രസംഗം ഏറിക്കുന്നുള്ളത് കൊണ്ട് പ്രെയർ ലൈഫ് ഇല്ലാതെ പോയാൽ, and I am not talking about once a week or twice a week, ellaippolum devathinte sannidhil varanulla pragalbhyavum deiva ishtapragaram prarthikkanulla deiva kruva praapichirikkanam. Njan idavidade ningale orthukonde ennittu randam bhagathil ente prarthanayil എപ്പോഴും യാചിക്കുന്നു. ഇടവിടാതെ ഞാൻ നിങ്ങളെ ഓർക്കുന്നു, എപ്പോഴും യാചിക്കുന്നു. എന്നിട്ട് പത്തിൻ്റെ അവസാനത്തിൽ ദൈവം എനിക്ക് സാക്ഷി. മധ്യസ്ഥ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വന്തം കാര്യങ്ങളെ വിട്ട് മറ്റൊരാൾക്ക് വേണ്ടിയോ ഒരു കുടുംബത്തിന് വേണ്ടിയോ സഭയ്ക്ക് വേണ്ടിയോ ദേശത്തിന് വേണ്ടിയോ ദൈവം മുൻപാകെ ഇടിവിൽ നിൽക്കുക. നമുക്ക് നമ്മുടെ കാര്യം തന്നെ പറഞ്ഞിട്ട് നേരം അല്ലേ, ലോർഡ് ബ്ലസ് മീ ലൈക്ക് ദാറ്റ് ആൻഡ് ബ്ലസ് മീ, എനിക്ക് എന്നോടുള്ള സ്നേഹം തന്നെ തീരുന്നില്ല, പിന്നെയാണ് ഭാര്യ, മക്കള്, പിന്നെ ഉള്ളു സഭക്കാര്, അങ്ങനെയാണ് നമ്മൾ ലിസ്റ്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. പോൾ അങ്ങനെയല്ല, ഹി വാസ് നോട്ട് ഫോക്കസ്ഡ് ഓൺ ഹിംസെൽഫ്, ഹി വാസ് ഫോക്കസ്ഡ് ഓൺ അതേഴ്സ്. അതാണ് ആത്മനിറവ്. ആത്മാവ് കൺട്രോൾ ചെയ്യുന്ന ആളിനെ കണ്ടോ? No wonder God used him. എന്താ ദൈവം പൗലോസിനെ ഇത്രയധികം ഉപയോഗിക്കാൻ കാരണം? ഈ വ്യക്തിയെ മനസ്സിലാക്ക്. His heartbeat is for souls. അല്ലാതെ 21 ഇരുന്ന് അങ്ങ് ഉപയോഗിക്കപ്പെടുകയല്ല. അങ്ങനെ ആയിരുന്നു എന്ത് സൗകര്യമായിരുന്നു, 21 ദിവസം അങ്ങ് പട്ടിണി കിടന്നാൽ മതി, ദൈവം എല്ലാവരെയും ഉപയോഗിക്കും. ആദ്യം വ്യക്തിയെ മനസ്സിലാക്ക്. തെറ്റിദ്ധരിക്കരുത്, അതിൻ്റെ അർത്ഥം സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കരുതെന്നല്ല പറഞ്ഞത്. ഡോണ്ട് ഗെറ്റ് മീ റോങ്. പോൾ പ്രാർത്ഥിച്ചിട്ടുണ്ടല്ലോ, 3 വട്ടം പ്രാർത്ഥിച്ചു, കർത്താവ് അത് കൊടുത്തില്ലെന്നൊക്കെ ഉള്ളത് നമുക്കറിയത്തില്ലേ? കർത്താവായ യേശു ക്രിസ്തു തനിക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിച്ചിട്ടുണ്ടോ? ഉണ്ട്. യോഹന്നാൻ 17:1-5 വചനത്തിൽ നമുക്ക് കാണാൻ കഴിയും. മഹാപുരോഹിത പ്രാർത്ഥനയിൽ ഹി ഫസ്റ്റ് പ്രേഡ് ഫോർ ഹിംസെൽഫ്. അത് തെറ്റാണെന്നല്ല പറയുന്നത്, മധ്യസ്ഥ പ്രാർത്ഥനയുടെ ഗൗരവം പറയുകയാണ്. പോൾ വാസ് എ മൈറ്റി ഇന്റർസെസർ, ഹി വാസ് പ്രേയിങ് ഫോർ അതേഴ്സ്, സ്പെഷ്യലി ഫോർ ദ ചർച്ച് അറ്റ് റോം. തനിക്ക് ഒരിക്കലും അറിയാൻ വയ്യാത്ത, ഫെമിലിയർ അല്ലാത്ത ഈ ആളുകളെ സ്നേഹിക്കുകയും അവരെക്കുറിച്ചുള്ള കൺസേൺ തനിക്കുണ്ടായി അവർക്ക് വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുക. ഡി എൽ മൂഡി കേട്ടിട്ടുണ്ടോ? ഓതറയല്ല, ഓതറയല്ല, എ മൈറ്റി ഇവാഞ്ചലിസ്റ്റ്. അദ്ദേഹം പറഞ്ഞ ഒരു വാക്ക് നിങ്ങളുടെ മുൻപിൽ ഞാൻ പറയാം. ഐ മസ്റ്റ് സ്പീക്ക് ടു ഗോഡ് അബൌട്ട് മെൻ ബിഫോർ ഐ സ്പീക്ക് ടു മെൻ അബൌട്ട് ഗോഡ്. വേണേ കുറിച്ചെടുത്തു, അല്ല കുറിച്ചെടുത്തോണ്ടും പ്രാർത്ഥനാ ജീവിതം മാറത്തില്ല. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. ഈ ലെറ്റർ ചെല്ലുമ്പോൾ
അവർ ഈ ലെറ്റർ സ്വീകരിച്ച് അവരുടെ അന്തരാത്മാവിൽ ദൈവപ്രവൃത്തി ഉണ്ടാകണമെങ്കിൽ ഹി മസ്റ്റ് പ്രേ ഫോർ ദം. പ്രൈസ് ദ ലോർഡ്. അല്ലെങ്കിൽ നമ്മുടെ ശുശ്രൂഷ അവർക്ക് സ്വീകാര്യമല്ലാതെ വരും. ദൈവം പ്രവർത്തിച്ചവരുടെ ഹൃദയത്തെ തുറക്കണമെങ്കിൽ ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കണം. ഞാൻ വെറുതെ അല്ല പറഞ്ഞത്. തിങ്കളാഴ്ച വയനാട്ടിലേക്കൊരു ടീം പോകുന്നു. യാത്രയിൽ ദൈവത്തിൻ്റെ സംരക്ഷണം വേണം എന്നത് ശരിയാണ്. അവരിൽ പലരും കുടുംബമായിട്ടാണ് കടന്നു പോകുന്നത്. അതുമാത്രമല്ല, അവിടെ ചെന്ന് സാക്ഷ്യം പറയുമ്പോഴും ട്രാക്ട് കൊടുക്കുമ്പോഴും അത് വാങ്ങുന്നവർക്ക് കൃപ ലഭിച്ച് അവർ ദൈവവുമായിട്ട് നിരപ്പ് പ്രാപിക്കാൻ ഇതിനകത്തുള്ള ആളുകൾ ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കണം. We must pray. Paul prayed for the believers in Rome. Amen. അല്ലാതെ ഞാൻ ബ്രദറെ എല്ലാവർക്കും ട്രാക്ട് കൊടുത്തു, ഇനി അവൻ്റെ രക്തം അവൻ്റെ മേൽ, അവൻ ചവിട്ടുകൊട്ടെ കളഞ്ഞു കളഞ്ഞാൽ നീ പോയി അരകത്ത്, എനിക്കെന്തു? അതല്ല മനോഭാവം, അതല്ല മനോഭാവം. പ്രൈസ് ദ ലോർഡ്. പൗലോസ് പ്രാർത്ഥിക്കുന്നു. എന്നിട്ട് ഈ പ്രാർത്ഥനയിൽ ഒരു പ്രധാന കാര്യം ഞാൻ ചൂണ്ടിക്കാണിക്കാം. ഞാൻ ഇടവിടാതെ നിങ്ങളെ ഓർത്തുകൊണ്ട് കേക്ക്, ദൈവ ഇഷ്ടത്താൽ എപ്പോഴെങ്കിലും നിങ്ങളുടെ അടുക്കൽ വരുവാൻ സാധിക്കേണ്ടതിന് എൻ്റെ പ്രാർത്ഥനയിൽ എപ്പോഴും യാചിക്കുന്നു. അവരെ ഓർത്ത് പ്രാർത്ഥിക്കുമ്പോൾ ഒരു പ്രധാന റിക്വസ്റ്റ്, എനിക്ക് വലിയ ആഗ്രഹം അങ്ങോട്ട്, പക്ഷെ ഒരു വാക്ക്, ദൈവ ഇഷ്ടത്താലാകണം. Paul, you are such a mighty man. We thought you know everything. No, I don't know. God knows best. എവിടെ പോകണം, എപ്പോൾ പോകണം എന്നുള്ളതിന് തനിക്ക് ദൈവീക നടത്തിപ്പ് വേണം. വളരെ പ്രധാനപ്പെട്ട കാര്യം. ഇതെല്ലാം കാണിക്കുന്നത് വാസ്തവത്തിൽ പൗലോസിന്റെ ആ സബ്മിസീവ്നെസ്. Lord, I love to go there. You don't want me to go? I will not go. I don't like that place. You want me to go? I will go. Submissive to the will of God. Adhine vendi prarthikiya. Sotram, sotram, sotram. Idu vastavathil Paulosinte jeevithathile parishuddhaatmavu rekhapeduthirikkunna ee oru pradhanapetta karyam nammal ellavaru ulkollanam. Ningalkkariyamo Paulos avasaana Romeil poyathu enganaanu? താൻ ആഗ്രഹിച്ചൊരുപാട് പോകാൻ ദൈവം തനിക്കൊരു വാഗ്ദത്തവും കൊടുത്തു. പക്ഷെ പോയത് എങ്ങനെയാണെന്നറിയാമോ? ഒരു പ്രിസണറായിട്ട്. ഹി വാസ് ടേക്കൺ ടു റോം, നോട്ട് ദ വേ ഹി എക്സ്പെക്റ്റഡ്, ബട്ട് ദാറ്റ് വാസ് ദ വിൽ ഓഫ് ഗോഡ്. ഇതാണ് ദൈവിക നടത്തിപ്പ്. നമ്മൾ ഓർക്കും ഇത്രയും പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ, ഹീസ് റെഡി, യോ ഇത്രയും വെളിപ്പാടുള്ളയാള്, ഇത്രയും കാര്യങ്ങൾ, മൂന്നാം സ്വർഗത്തോളം എടുക്കപ്പെട്ടയാൾ, ഇത്രയും സഭകൾ സ്ഥാപിച്ചയാൾ, നമ്മളായിരുന്നു അടുത്ത ദിവസം തന്നെ പുള്ളി അങ്ങ് അയച്ചേനെ. ഗോഡ് ഡസന്റ് വർക്ക് ലൈക്ക് ദാറ്റ്. ദൈവം അങ്ങനെയല്ല പ്രവർത്തിക്കുന്നത്. പ്രൈസ് ദ ലോർഡ്. അങ്ങനെയല്ല ദൈവം പ്രവർത്തിക്കുന്നത്. ദൈവാത്മാവിൻ്റെ നടത്തിപ്പിന് ഇവിടെയുള്ള എല്ലാ ശുശ്രൂഷകരും സെൻസിറ്റീവ് ആകണം. ഒന്നുകൂടെ നിങ്ങളതൊന്ന് വായിച്ച്, that's a very major ആയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഞാൻ ഇപ്പോൾ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത്. ഒൻപതാം വാക്യം, ഞാൻ ഇടവിടാതെ നിങ്ങളെ ഓർത്തുകൊണ്ട് ദൈവ ഇഷ്ടത്താൽ എപ്പോഴെങ്കിലും നിങ്ങളുടെ അടുക്കൽ വരുവാൻ സാധിക്കേണ്ടതിന് എൻ്റെ പ്രാർത്ഥനയിൽ എപ്പോഴും യാചിക്കുന്നു എന്നുള്ളതിന് അവൻ്റെ പുത്രനെക്കുറിച്ചുള്ള സുവിശേഷ ഘോഷണത്തിൽ ഞാൻ എൻ്റെ ആത്മാവിൽ ആരാധിക്കുന്ന ദൈവം എനിക്ക് സാക്ഷി. പ്രൈസ് ദ ലോർഡ്. പോളിൻ്റെ ജീവിതത്തിൽ ഇതായിരുന്നു, ഇറ്റ്സ് വൺ ഓഫ് ദ സീക്രട്സ് ഓഫ് വിക്ടറി. പ്രൈസ് ദ ലോർഡ്. എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടോ? എല്ലാ കാര്യത്തിനും ദൈവഹിതം വേണം.
ഒരു ദേശം സന്ദർശിക്കണമെങ്കിൽ, ഒരു ശുശ്രൂഷ ചെയ്യണമെങ്കിൽ, ഒരു പ്രസംഗം പ്രസംഗിക്കണമെങ്കിൽ, ഈ റോമ ലേഖനം ഈ ചർച്ചിൽ ധ്യാനിപ്പാനായി ഞാൻ എത്ര ആഗ്രഹിച്ചിട്ടുണ്ടെന്നറിയാമോ? ഞാൻ കൂടെ കൂടെ യൗവനക്കാർ സഹോദരന്മാരോട് പറയുമായിരുന്നു, വി മസ്റ്റ് മെഡിറ്റേറ്റ് റോമൻസ്, വി മസ്റ്റ് മെഡിറ്റേറ്റ് റോമൻസ്, ബട്ട് ഇറ്റ് നെവർ കെയിം. എന്നാൽ 6 ആഴ്ചകൾക്ക് മുമ്പ് ദൈവം നിയോഗം തന്നു, നൗ ഇസ് ദ ടൈം. അവിടെ എനിക്ക് ഭയങ്കര സംഘർഷമുണ്ടായി, കാരണം പുറപ്പാട് പുസ്തകം വന്നു. പുറപ്പാട് പുസ്തകത്തിൽ കർത്താവ് ഒരുപാട് ആലോചനകൾ തരുന്നുണ്ട്. എന്നാൽ പിന്നെ ഇത് തൽക്കാലം നിർത്തിക്കൊണ്ട് പുറപ്പാട് പുസ്തകം. പക്ഷെ ആ സംഘർഷത്തിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് നീങ്ങി, ഇങ്ങനെ ജാഗരിച്ചു. ബട്ട് അഗെയിൻ ഐ ഫെൽറ്റ് റോമൻസ് ഇസ് ദ തിങ് ഫോർ അസ് ഇൻ ദിസ് പീരിയഡ് ഓഫ് ടൈം. ദൈവിക നടത്തിപ്പാ, ദൈവത്തിൻ്റെ ഹിതമാ നമ്മളിത് കേൾക്കണമെന്നുള്ളത്. ഒരു ശുശ്രൂഷകൻ എന്ന നിലയിൽ ആത്മാവിൻ്റെ ശബ്ദമാണ് കേൾക്കേണ്ടത്. നിങ്ങൾക്കിഷ്ടമുള്ളത് പറയാനല്ല ഞാനിവിടെ നിൽക്കുന്നത്, ദൈവത്തിന് ഈ സഭയിൽ എന്തറിയിക്കണം അത് പറയുന്നതാണ് ദൈവാലോചന. യു മേ നോട്ട് ലൈക്ക് ഇറ്റ്, അതിനകത്ത് എനിക്ക് വിഷയമില്ല. ബട്ട് ഐ നോ ദറ്റ് ദിസ് ഇസ് ഗോഡ്സ് വിൽ. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. കുറച്ച് വ്യക്തിപരമായ ആപ്ലിക്കേഷൻസ് നടത്താം. ഏത് ജോലി തിരഞ്ഞെടുക്കണം, വിദേശത്ത് പോകണോ വേണ്ടായോ, ഇതിനെല്ലാം ദൈവഹിതമുണ്ട്. കല്യാണം, ദൈവഹിതം ഉണ്ട് ഉണ്ട് ഉണ്ട്. But I have watched people closely. They are so quick. ദൈവഹിതമുണ്ട് കാര്യങ്ങൾക്ക്. പോൾ വാസ് സോ സബ്മിസീവ് ദാറ്റ് ഹി സെർച്ച്ഡ് ഫോർ ദ വിൽ ഓഫ് ഗോഡ്. എനിക്ക് ഭയങ്കര ആഗ്രഹം റോമിൽ പോകാൻ. ഇസ് ദാറ്റ് യുവർ വിൽ? ഇഫ് ഇറ്റ് ഇസ് യുവർ വിൽ, സെൻഡ് മീ. യെസ്, ഇറ്റ് വാസ് ഗോഡ്സ് വിൽ ടു സെൻഡ് ഹിം ആസ് എ പ്രിസണർ. ആമേൻ. അല്ലാതെ കല്യാണത്തിന് പോകുമ്പോൾ ലൈക്ക് ദറ്റ് ഗേൾ സോ മച്ച്. ദൈവഹിതമാ ബ്രദറെ, ദൈവഹിതമാ. അല്ലെ പിന്നെ എനിക്ക് അങ്ങനെ അറ്റാച്ച്മെൻ്റ് വരത്തില്ല, ദൈവഹിതമാണ്. പിന്നെ കാജൊക്കെ ഉണ്ട് ഓ. എന്നിട്ട് കൂലിപ്രവാചകനെ വിളിച്ച് പക്ഷേ ഒന്ന് പ്രാർത്ഥിച്ച് നോക്കണേ, അല്ല എല്ലാം സെറ്റായിരിക്കുക ഒന്ന് നോക്കണേ. ഉറപ്പായിട്ട് അദ്ദേഹം പറയും, ഗ്ലോറി, ഒരു പച്ച സിഗ്നൽ കാണുന്നു. ഒരു പച്ച സിഗ്നൽ. പച്ച എന്ന് പറഞ്ഞാൽ എന്തായി? അപ്പോൾ പുള്ളി അറിയാൻ വയ്യാത്ത പോലെ അഭിനയിക്കും. പച്ച എന്ന് പറഞ്ഞാൽ എന്താ? വട്ട് ഈസ് ദ മീനിങ് ഓഫ് ഗ്രീൻ? അപ്പോൾ നമ്മൾ തന്നെ പറയും, ഓ ഗ്രീൻ എന്ന് പറഞ്ഞാൽ ഓക്കെ എന്നാ ഓക്കെ. ഓ പ്രൈസ് ദ ലോർഡ്. 5000 10000 എടുത്ത് കൊടുക്കും, നിന്റെ പൈസ പോണം. അതെന്താണെന്നറിയാമോ? യു വോണ്ട് യുവർ വിൽ ടു ബി ഡൺ. You want your will to be done. Paul was not a man like that. He was after the will of God. ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം, എൻ്റെ അന്തരാത്മാവിൽ നിന്ന് ഞാൻ പറയാം, നിങ്ങൾ തികഞ്ഞ ദൈവഹിതത്തിൽ നീങ്ങിയാൽ ആളുകൾക്ക് ഉൾക്കൊള്ളാൻ കഴിയത്തില്ല. They'll think you're gone crazy. പോളിനെ ആളുകൾ കണ്ടപ്പോൾ അങ്ങനെയാണ്. ഓരോ കവലക്കുണ്ട് അടിയും കൊണ്ട് കയറി വരുന്നു. ഒരുത്തൻ വെളിപ്പാടുണ്ടെന്നാണ് പറയുന്നത്, വെളിപ്പാടുണ്ട് ഇങ്ങനെ വന്നു. ഹി വാസ് മൂവിങ് അക്കോർഡിംഗ് ടു ദ വിൽ ഓഫ് ഗാഡ്. പോളിൻ്റെ സബ്മിസീവ്നെസ് എല്ലാം നമുക്കതിനകത്ത് കാണാൻ കഴിയും. പോൾ വാസ് എ മൈറ്റി മാൻ ഓഫ് ഗാഡ്. ഞാൻ ഇടവിടാതെ നിങ്ങളെ ഓർത്തുകൊണ്ട് ദൈവ ഇഷ്ടത്താൽ എപ്പോഴെങ്കിലും നിങ്ങളുടെ അടുക്കൽ വരുവാൻ സാധിക്കേണ്ടതിന്. ദൈവ ഇഷ്ടം അന്വേഷിക്കുന്നവനാണ് ആത്മപൂർണൻ. നമ്മളെല്ലാവരും അന്വേഷിക്കണം. വിശേഷാൽ ഇവിടെയുള്ള ശുശ്രൂഷ വൃന്ദം. ആൻഡ് ഐ വിൽ ടെൽ യു, മാതാപിതാക്കളല്ല ഹോളി സ്പിരിറ്റ്. വ്യക്തിപരമായി
ആത്മാവുമായി നിങ്ങൾക്ക് ബന്ധമുണ്ടായിരിക്കണം. യു മസ്റ്റ് ഹിയർ ദ വോയിസ് ഓഫ് ഗോഡ്. എന്തോ ചെയ്യാനാ പാസ്റ്റർ, മാതാപിതാക്കളെല്ലാം പിന്നെ നമുക്കങ്ങ് പ്രാർത്ഥിക്കാം. അതുപോലെ മാതാപിതാക്കളിലൂടെയും ദൈവത്തിന് പ്രവർത്തിക്കാം. ഫൈനലി യു ഹാവ് ടു ജഡ്ജ്, അവരവരുടെ ഹിതമാണോ നിങ്ങളെ അടിച്ചേൽപ്പിക്കുന്നത്, അതോ ദൈവ ഇഷ്ടത്തിലാണോ അവർ സംസാരിക്കുന്നത്. പ്രൈസ് ദ ലോർഡ്. ഇഫ് യുവർ ഹാർട്ട് ഈസ് ഓൺലി ആഫ്റ്റർ പ്ലീസിംഗ് യുവർ പേരൻസ്, യു cannot be a minister of Jesus Christ. Thettidharane undagadirikkan parayam. What I am trying to communicate is not that you should fight against your parents always. No, deiva hidapragaram ulla or aalodhane alla avaru parayunnengil deiva krubayil aasrayiche parijnanathode avarodu parayanda uttaravaadam ningadeyana. That is not God's will for me. Praise the Lord. Hallelujah. We got to stop now. അതുകൊണ്ട് പെട്ടെന്ന് ഒന്ന് രണ്ട് കാര്യങ്ങളിലൂടെ 9-10 ഞാൻ ഇടവിടാതെ നിങ്ങളെ ഓർത്തുകൊണ്ട് ദൈവ ഇഷ്ടത്താൽ എപ്പോഴെങ്കിലും നിങ്ങളുടെ അടുക്കൽ വരുവാൻ സാധിക്കേണ്ടതിന് എൻ്റെ പ്രാർത്ഥനയിൽ എപ്പോഴും യാചിക്കുന്നു എന്നുള്ളതിന്. ഇനിയും ദൈവത്തിൻ്റെ സാക്ഷി പറയാൻ വേണ്ടി ഒരു കാര്യം പറയാം. അവൻ്റെ പുത്രനെ കുറിച്ചുള്ള സുവിശേഷ ഘോഷണത്തിൽ, കേട്ടോ, പോളിൻ്റെ ശുശ്രൂഷയ, അവൻ്റെ പുത്രനെ കുറിച്ചുള്ള സുവിശേഷ ഘോഷണത്തിൽ ഞാൻ എൻ്റെ ആത്മാവിൽ ആരാധിക്കുന്ന ദൈവം എനിക്ക്. അപ്പൊ സുവിശേഷം പ്രസംഗിക്കുന്നത് ആത്മാവിൽ ആരാധനയാണ്. ഇംഗ്ലീഷിൽ എങ്ങനെയാണ് അത് എഴുതിയിരിക്കുന്നത്? അവിടെ എഴുതിയിരിക്കുന്നത് സെർവ് എന്നുള്ള ഒരു വാക്കായിരിക്കാം. സെർവ്, ചില പരിഭാഷകളിൽ ഈ സെർവ് ദ ലോർഡ് എന്നുള്ളത് വർഷിപ്പ് എന്നും എഴുതിയിട്ടുണ്ട്. വാട്ട് ഈസ് പോൾ സെർവിംഗ്? ഹി സെർവിംഗ് ആസ് എ മിഷണറി, ആസ് എ പ്രീച്ചർ ഓഫ് ദ വേർഡ് ഓഫ് ഗോഡ്. അത് വർഷിപ്പാണ്. അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ ദിവസം പോയി ട്രാക്ട് കൊടുത്ത് പരസ്യയോഗത്തിന് പ്രസംഗിച്ചത് എന്താണ്? ഞായറാഴ്ച വന്ന ആദ്യത്തെ കൊയറിൻ്റെ കൂടെ അരമണിക്കൂർ പാട്ട് പാടുന്നത് മാത്രമല്ല ആരാധന, ഇതിനകത്ത് നിന്ന് കടന്നുപോയി ദൈവത്തിനെന്ത് സർവീസ് ചെയ്താലും അത് ആരാധനയുടെ ഭാഗമാണ്. എനിതിങ്, ഇവിടെ വന്ന് തൂക്കുന്നവരുണ്ട്. ശരിക്കും ആത്മാവിൽ ആരാധിക്കുക എന്ന് പറഞ്ഞ അതിൻ്റെ അർത്ഥം പോളിൻ്റെ അന്തരാത്മാവിൽ, ഞാൻ ആരെയും കാണിക്കാൻ പുറത്തുനിന്ന് ആർക്ക് എങ്കിലും അവരുടെ കണ്ണുകൾ കണ്ട് എന്നെ അപ്രീഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയല്ല ഞാൻ ഇത് ചെയ്യുന്നത്. എൻ്റെ ഉള്ളിൽ നിന്ന്, എൻ്റെ ഉള്ളിൽ നിന്ന് ഞാൻ കർത്താവിന് പ്രസംഗിക്കുകയാണ്, സുവിശേഷം പ്രസംഗിക്കുകയാണ്. ഈ വീടെല്ലാം അടിച്ചു വാരുകയാണ്, ഈ ആലയമെല്ലാം അടിച്ചു വാരുകയാണ്, മീഡിയ വർക്ക് ചെയ്യാൻ ചെയ്യുകയാണ്, പരസ്യയോഗം നടത്തുകയാണ്. ഇതെല്ലാം ആരെയും കാണിക്കാനോ അവരുടെ അപ്രിസിയേഷൻ അല്ല. ഐ ഡു ഇറ്റ് ഫ്രം മൈ സ്പിരിറ്റ്, ഫ്രം മൈ ഇന്നർ മാൻ. അങ്ങനെയാ പ്രസംഗിക്കേണ്ടത്, അല്ലാതെ ഞായറാഴ്ചയായിപ്പോയി അല്ലേ അവരെന്തോ ഓർക്ക് എന്നാ പിന്നെ അങ്ങ് തട്ടിയേക്കാം ബ്രദറെ. യോ, തട്ടല്ല പ്രസംഗം. ഐ ഹാവ് ടു ഡു ദ മിനിസ്ട്രി ഓഫ് പ്രീച്ചിങ് ഫ്രം മൈ ഹാർട്ട്, ഫ്രം മൈ സ്പിരിറ്റ്. ദാറ്റ് ഈസ് വർഷിപ്പ്. പ്രൈസ് ദ ലോർഡ്. അല്ലാതെ ഇത് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്ന ഒരു 5000 അവർ തരുമെന്നാ, എന്നാൽ 5000 വേണ്ടി എന്നാൽ കുറച്ച് പ്രാസമൊക്കെ ഇട്ട് അങ്ങ് പ്രസംഗിക്കാം. പരമോന്നതങ്ങളിൽ നിന്ന് ഈ പാരിടത്തിലേക്ക് പച്ച പൈൻ മരത്തിൽ, ഹ ഹ ഹ, 5000 വീഴും. അത് ആത്മാവിലല്ല, അത് എക്സ്റ്റേണലാ, അത് വർഷിപ്പല്ല. മനസ്സിലാകുന്നുണ്ടോ? പ്രൈസ് ദ ലോർഡ്. ദൈവസഭയിൽ വന്ന് കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്താൽ, പരസ്യയോഗമാകണമെന്നില്ല, ട്രാക്ട് കൊടുത്ത് ആകണമെന്നില്ല, അതെല്ലാം അന്തരാത്മാവിൽ ചെയ്താൽ. ചിലപ്പോൾ പാട്ട് പാടിയതായിരിക്കാം, ഇനി ഒന്നും ചെയ്തില്ല. യു ജസ്റ്റ് കേം,
you encourage somebody alle ividella clean cheyidu alle toilet kaligi alle deacons enna nilayil ningal endengil advisory board ilunde allengil saambathika karyangal ningal kramamayittu cheyidu ദൈവത്തിനു വേണ്ടി എന്തെങ്കിലും ശുശ്രൂഷ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അകത്ത് നിന്നാണോ അത് ആരാധനയാ? ആര് വന്നില്ലെങ്കിലും ഇത് ഞാൻ എൻ്റെ ദൈവത്തിന് എൻ്റെ ആത്മാവിൽ ചെയ്യുക. ഒരു സ്തോത്രകാഴ്ച ഇട്ടാൽ അങ്ങനെ ചെയ്യണം, ദശാംശം കൊടുത്താൽ അങ്ങനെ ചെയ്യണം, അകത്ത് നിന്ന്. ഐ ഡോണ്ട് വാണ്ട് ടു പ്ലീസ് എനിവൺ. ദാറ്റ് ഈസ് അക്കോർഡിംഗ് ടു പോൾ വർഷിപ്പ്. Amen. Praise the Lord. എൻ്റെ പ്രിയമുള്ളവരെ, ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിൻ്റെ മുൻഭാഗം നിൽക്കുമ്പോൾ സകലതും പൊങ്ങും. എബി ഉപദേശി അന്ന് പ്രസംഗിച്ചത് എന്ത് ഇൻറ്റൻഷനോടുകൂടിയാണ്? അന്തരാത്മാവിൽ നിന്നാണെങ്കിൽ ദൈവത്തിൻ്റെ അപ്രൂവൽ കിട്ടും, അല്ലെങ്കിൽ ജനത്തെ ത്രസിപ്പിച്ചു സ്വർഗം വെട്ടിക്കളയും. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയാ. പോളിൻ്റെ ആ വാക്കുകൾ ഞാൻ വായിച്ച് നിർത്താൻ താല്പര്യപ്പെടുകയാണ്. നെക്സ്റ്റ് വീക്ക് വി വിൽ ഗോ ടു ദി നെക്സ്റ്റ് 11th വേഴ്സ്, 9-10 വാക്യം. ഞാൻ ഇടവിടാതെ നിങ്ങളെ ഓർത്തുകൊണ്ട് ദൈവ ഇഷ്ടത്താൽ എപ്പോഴെങ്കിലും നിങ്ങളുടെ അടുക്കൽ വരുവാൻ സാധിക്കേണ്ടതിന് എൻ്റെ പ്രാർത്ഥനയിൽ എപ്പോഴും യാചിക്കുന്നു എന്നുള്ളതിന് അവൻ്റെ പുത്രനെക്കുറിച്ചുള്ള സുവിശേഷ ഘോഷണത്തിൽ ഞാൻ എൻ്റെ ആത്മാവിൽ ആരാധിക്കുന്ന ദൈവം എനിക്ക് സാക്ഷി. ഇവിടെയുള്ള പ്രസംഗികളോട് ഞാൻ ചോദിക്കട്ടെ, നിർബന്ധത്താലാണോ എവിടെയെങ്കിലും ഒരു സ്റ്റഡിയോ എവിടെയെങ്കിലും ഒരു പ്രസംഗമോ നടത്തിയത്, ട്രാക്ട് കൊടുത്തത്, പരസ്യപ്രസംഗം നടത്തിയത്? നിർബന്ധത്താലാണോ, പിറുപിറുപ്പോടുകൂടിയാണോ? അതോ പോളിൻ്റെ കൂടെ പറയാൻ കഴിയുമോ, എൻ്റെ ആത്മാവിലാണ് ഞാൻ പ്രഘോഷണം നടത്തിയത്? എന്താ നമ്മൾ ചെയ്യുന്നത്? വി ആർ ലുക്കിംഗ് അറ്റ് ദ മാൻ പോൾ. നോ വണ്ടർ ഗാഡ് യൂസ്ഡ് ഹിം. ദൈവം അതുകൊണ്ടാണ് അദ്ദേഹത്തെ ഉപയോഗിച്ചത്. പ്രൈസ് ദ ലോർഡ്. ഈ വാക്യങ്ങളിലാണ് അദ്ദേഹത്തിൻ്റെ ഉള്ള് നമ്മൾ കാണുന്നത്. ഒരു വീട് വിസിറ്റ് ചെയ്താലും അന്തരാത്മാവിൽ നിന്ന് ദൈവത്തിന് ശുശ്രൂഷ, ദൈവത്തിന് വേണ്ടി എന്ത് ചെയ്താലും. യു ആർ സെർവിങ് ഗോഡ്, ദാറ്റ് ഈസ് വർഷിപ്പ്. കണ്ണുകൾ അടയ്ക്കാം. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. എല്ലാ കണ്ണുകളും ദൈവത്തിൽ അടച്ചാട്ടെ.